നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. ആരോപണ വിധേയനാകുക, അന്വേഷണ പരിധിയിൽ വരിക, ചോദ്യം ചെയ്യലിന് വിധേയനാകുക, ഇങ്ങനെയൊക്കെ ഒരു പൊതുപ്രവർത്തന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ അധികാരസ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ, അപ്പോൾ രാജി വേണമെന്നുള്ള ആവശ്യം ഉയരും. ആ ഉയർത്തുന്നതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. കാരണം എന്തെന്നാൽ, രാഷ്ട്രീയ ധാർമ്മികത എന്നൊന്നുണ്ട്. രാഷ്ട്രീയ ധാർമ്മികത ഒരു വശം, രണ്ട്, ഗുരുതരമായ ചട്ടലംഘനവും നിയമലംഘനവും സ്വജനപക്ഷപാതവും അഴിമതിയുമുണ്ട് എന്ന് പ്രഥമദൃഷ്ടിയാ ബോധ്യപ്പെടുന്ന ആരോപണമാണെങ്കിൽ അതിന് ഗൗരവമുയരും. പക്ഷേ ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ കഥ വന്നാൽ, ഇ പി ജയരാജനും എ കെ ശശീന്ദ്രനും തോമസ് ചാണ്ടിക്കും ഒരു നീതി, കെ ടി ജലീലിനും മറ്റൊരു നീതി. അങ്ങനെയുണ്ടോ? എന്തുകൊണ്ടാണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം കെ ടി ജലീലിൻ്റെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളി ഉയരുകയാണ് തെരുവുകളിലുടനീളം. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇതുവരെ ഉയർത്തിപ്പിടിച്ച ധാർമ്മിക ബോധം ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ബലി കഴിക്കുന്നത്? ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, കെ പി സി സി ഉപാധ്യക്ഷൻ ശ്രീ പി സി വിശ്വനാഥ്, രാഷ്ട്രീയ നിരീക്ഷകനായ ഉമേഷ് ബാബു എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, തെരുവിൽ ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധത്തിലാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന താങ്കളൊരു പ്രതിഷേധ സമരത്തിൽ നിന്നാണ് നേരിട്ട് വരുന്നത്. ആ പ്രതിഷേധ സമരത്തിലും പോലീസ് നടപടിയിലും താങ്കൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ ഇത്രയും ശക്തമായ പ്രതിഷേധം നിങ്ങൾ ഉയർത്തുന്നത് ഏത് സാഹചര്യത്തിലാണ്? വിശദീകരിക്കുക. അന്വേഷിച്ച് കണ്ടെത്തി കുറ്റപത്രം കൊടുത്ത് കോടതി വിധി വന്ന് അതിൽ കുറ്റമുണ്ടെങ്കിൽ മാത്രം രാജിവെച്ചാൽ മതി എന്നുള്ള സമീപനമാണോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്? ആരോപണ വിധേയനാവുമ്പോൾ തന്നെ രാജിവെക്കുക, മാറി നിൽക്കുക എന്നതാണ് ധാർമ്മികത. രാഷ്ട്രീയ ധാർമ്മികത അങ്ങനെയാണ്. ഇവിടെ ആരോപണ വിധേയൻ മാത്രമല്ല, പ്രഥമ ദൃഷ്ട്യാ കുറ്റം കൃത്യം ചെയ്തിരിക്കുന്നു എന്ന തെളിവുണ്ട്. ഖുറാൻ കൊണ്ടുവന്നു, ഖുറാൻ്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ളത് കേവലം ആരോപണമല്ല, ഖുറാൻ അതിൻ്റെ ഒരു ഖുറാൻ്റെ വെയിറ്റ് നോക്കി. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏതാണ്ട് 18 കിലോ ആണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 300 ഖുറാനെ കിട്ടിയുള്ളൂ എന്ന് പറയുന്നു. കണക്കനുസരിച്ച് ഭാരമനുസരിച്ച് ഏതാണ്ട് 7750 എണ്ണം വരണം. ആ 7750 300 കഴിച്ചാൽ ബാക്കി 7450 ഖുറാൻ എവിടെയാ പോയത്? അപ്പോൾ ഖുറാൻ അല്ല എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ ഖുറാൻ അല്ലെങ്കിൽ പിന്നെന്താ ഈ സാധനം? അന്വേഷിക്കാൻ വിളിച്ച പല ആളുകളും പോയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അരൂർ വരെ സ്വന്തം കാര്യം പോയി. അരൂരിൽ നിന്ന് അങ്ങോട്ട് വേറൊരു ഹവാലക്കാരൻ്റെ കാറിൽ പോയി. മാധ്യമങ്ങൾ അറിയാതെ, ആരും അറിയാതെ തലയിൽ മുണ്ടിട്ട് അങ്ങനെ പതുങ്ങി പോണത് എന്തിനാ? ഇങ്ങനെ പതുങ്ങിപ്പോകുന്നവരാണ് മടിയിൽ ഖനമുള്ള ആളുകൾ. അപ്പോൾ മടിയിൽ ഖനമുള്ള ആളുകളെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, മടിയിൽ ഖനമുള്ളവൻ പതുങ്ങി പോകുമ്പോൾ നീ എന്തിനാണോ പതുങ്ങിപ്പോകുന്നത്, നേരെ പൊക്കൂടെ എന്ന് ചോദിക്കണ്ടേ? വിളിച്ചു ചോദിക്കണ്ടേ? സിയാപ്റ്റിൽ എന്തിനു പോയി ചോദിച്ചോ? മലപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാണ് ഖുറാൻ കൊണ്ടുപോയത് ചോദിച്ചോ? മലപ്പുറത്ത് നിങ്ങൾ എവിടൊക്കെ വിതരണം ചെയ്തു ചോദിച്ചോ? ഒരു ബണ്ടിൽ ബാംഗ്ലൂർ പോയി ചോദിച്ചോ? അപ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇതൊന്നും അന്വേഷിക്കുന്നില്ല? അന്വേഷിക്കാത്തതിൻ്റെ പിന്നിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ എന്താ വെച്ചാൽ, ഇവിടെ പിണറായി വിജയനും ജലീലും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ് സുരേഷ്. ശ്രീ പി സി വിശ്വനാഥ്, ജൂലൈ മാസം 14-ാം തീയതി മന്ത്രി കെ ടി ജലീൽ ഒരു വാർത്താസമ്മേളനം നടത്തുന്നു. UAE കോൺസുലേറ്റിൽ നിന്ന് 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭക്ഷ്യസാധനങ്ങളും വിശുദ്ധ ഗ്രന്ഥവും ഞാൻ എൻ്റെ മണ്ഡലത്തിലേക്ക് വിതരണം ചെയ്തു, അത് UAE കോൺസുലേറ്റ് വഴി വന്നതാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളുടെ വാട്സാപ്പ് സന്ദേശങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ചില ഭാഗങ്ങൾ മാത്രം വിശദീകരിക്കുന്നു. ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലിലാണ്. അപ്പം മന്ത്രി സ്വമേധയാ വെളിപ്പെടുത്തിയ ഒരു നിയമലംഘനത്തിന്മേൽ നടക്കുന്ന അന്വേഷണത്തിൽ നിയമത്തിൻ്റെ വഴിയിൽ പോകട്ടെ, കോടതി ശിക്ഷ വിധിക്കുന്നത് വരെ ഒരു വ്യക്തിക്ക് അധികാരസ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മിക നിയമപരമായ അധികാരമുണ്ടോ? സമാനമായ ഒരു ആരോപണമോ അന്വേഷണമോ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിസഭയുടെ കാലത്ത് ഏതെങ്കിലും മന്ത്രിക്ക് നേരെ ഉയർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരു അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ നീക്കം തിരുവനന്തപുരം എയർപോർട്ടിൽ അട്ടിമറിക്കപ്പെടുകയും അവർ പിടിക്കപ്പെടുകയും ചെയ്യുന്നത് മുതലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. ഒന്ന്, അന്താരാഷ്ട്ര ബന്ധമുള്ള കള്ളക്കടത്ത് സംഘവുമായിട്ടുള്ള മന്ത്രിയുടെ ബന്ധം. രണ്ടാമത്, അത് വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം തുനിഞ്ഞപ്പോൾ പുറത്തു വന്ന ചട്ടലംഘനം. നമുക്കെല്ലാം അറിയാം, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010, ഈ ഫെറ നിയമങ്ങൾ ബോംബെ ബ്ലാസ്റ്റിന് ശേഷം വളരെ
കർശനമാക്കുന്നതിന് ഭാഗമായിട്ട് പത്തിലെ അമെന്റ്മെന്റ് വരുമ്പോൾ ഈ രൂപത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുവാദമില്ലാതെ 100,000 രൂപക്ക് മുകളിൽ ഇങ്ങനെയുള്ള സംഭാവനകളോ സൗകര്യങ്ങളോ സ്വീകരിക്കുക എന്നുള്ളത് തെറ്റാണ്. ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ സ്വമേധയാ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം ഫെറ നിയമപ്രകാരം കുറ്റക്കാരനായി നിൽക്കുകയാണ്. ഇതെല്ലാവരും പറയുന്നത് അവിടെ പോയി സംഭാവന പിരിച്ചതല്ല, സഹായം സ്വീകരിച്ചതാണെന്നുള്ളതാണ്. വിഷു ശരിയായി സൂചിപ്പിച്ചതുപോലെ FCRA നിയമത്തിലെ ഭേദഗതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഡൊണേഷൻ, ഡെലിവറി ഓർ ട്രാൻസ്ഫർ മെയ്ഡ് ബൈ എനി ഫോറിൻ സോഴ്സസ് ഒരു നിയമസഭാ സാമാജികനും ഒരു ജനപ്രതിനിധിക്കും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കും സ്വീകരിക്കാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. 5 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന കുറ്റമാണ് എന്നാണ് ഈ ഫെറ അമെന്റ്മെന്റ് ആക്ടിന്റെ ഈ ഭാഗം വായിച്ചാൽ ആർക്കും മനസ്സിലാകുന്നത്. ഈ മന്ത്രിസഭയിലെ EP ജയരാജൻ എന്ന മന്ത്രി പുറത്തു പോയത് ബന്ധു നിയമനത്തിന്റെ പേരിലാണ്. KT ജലീലിന്റെ കാര്യം പരിശോധിക്കൂ. KT ജലീലിനെതിരെ ഉയർന്ന ആദ്യത്തെ ആരോപണം ബന്ധു നിയമനമാണ്. ആ ബന്ധു നിയമനത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. ആ നിയമിച്ച ബന്ധു വാങ്ങിയ ശമ്പളം വഴി തിരികെ കൊടുത്ത് രാജിവെച്ചു പോയി എന്നുള്ളത് കൊണ്ട് ക്രമവിരുദ്ധമായി നടത്തിയ ബന്ധു നിയമനം എന്ന ഒരു പ്രക്രിയയിലെ കറപ്ഷൻ ഇല്ലാതാകുന്നില്ല. ഇനി ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ വന്ന രണ്ടാമത്തെ കാര്യം, ഈ MG സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ട ക്രമവിരുദ്ധമായ കാര്യങ്ങൾക്ക് സംസ്ഥാന ഗവർണർ അദ്ദേഹം ഈ കാര്യത്തിലുള്ള തന്റെ അഭിപ്രായം മന്ത്രിക്കെതിരായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തി. ഒരു ഗവർണർ ഒരു മന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ നിമിഷം മന്ത്രിയുടെ രാജി എഴുതി വാങ്ങേണ്ടതാണ് മുഖ്യമന്ത്രി. ആ ഘട്ടവും കഴിഞ്ഞ് ഇപ്പോൾ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലെത്തുകയാണ്. ആ ഘട്ടത്തിൽ എത്തിയിട്ടും EP ജയരാജനോ തോമസ് ചാണ്ടിക്കോ ശശീന്ദ്രനോ ഇല്ലാത്ത എന്തു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തോ ഭയക്കുന്നതിന്റെ പേരിലാണോ KT ജലീലിന് കിട്ടുന്ന ഈ അമിത സംരക്ഷണം എന്ന സംശയം ഇപ്പോ കേരളത്തിൽ ഉയരുകയാണ്. ശ്രീ ഉമേഷ് ബാബു, ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേസിന്റെ ഗൗരവം മന്ത്രി എടുത്തിരിക്കുന്ന സമീപനമാണ്. അദ്ദേഹം പൊതുവേദിയിൽ മതത്തെ മറയാക്കുകയാണ്, മതഗ്രന്ഥത്തെ മറയാക്കുകയാണ്, പ്രവാചകനെ മറയാക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ചെയ്തിരിക്കുന്നത് തെറ്റല്ല എന്ന് വിധി എഴുതിക്കൊണ്ട് മുന്നണി ചെയർമാൻ മുഖ്യമന്ത്രി, ഇടതുമുന്നണി കൺവീനർ, CPM നേതാവ് അടക്കമുള്ളവർ പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കേസ് ഒരാളുടെ നേരെ ആരോപണം വന്നാൽ കോടതി വിചാരണ നടപടികൾ പൂർത്തിയാക്കി വിധി വരുന്നതുവരെ ആ വ്യക്തിക്ക് അധികാര സ്ഥാനത്ത് തുടരാൻ അവകാശമുണ്ട് എന്നുള്ള ഒരു ധാർമ്മിക ബോധത്തിലേക്ക് ഇടതുപക്ഷവും CPMഉം കേരളത്തിലെത്തിയോ? കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ജീർണതയ്ക്ക് വിധേയമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഈ ഭരണപക്ഷത്തെ ഒരുപക്ഷേ ധാർമ്മികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ചെറുക്കുന്നതിൽ വലിയ തോതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം വലിയ തോതിൽ ഭാഗ്യാന്വേഷണങ്ങളുടെ മേഖലയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ KT ജലീലിനെ നിങ്ങൾ എടുക്കുക, ഈ KT ജലീലിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയകാരൻ എന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ ഭാഗ്യാന്വേഷിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവുക. ലീഗിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയുടെ സാഹചര്യം അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളുടെ എന്നല്ല വസ്തുതാപരമായ ആരോപണങ്ങളുടെ വലിയ പ്രതിസന്ധിയിൽ അദ്ദേഹം ഉഴലുന്ന കാലത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ CPM വളരെ ടാക്റ്റിക്കലായിട്ട് ഈ മനുഷ്യനെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്തതാണ്. അങ്ങനെയാണ് കേരളീയ രാഷ്ട്രീയത്തിൽ ഈ KT ജലീൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉദയം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ഭാഗ്യാന്വേഷണത്തിൻ്റെ രാഷ്ട്രീയമാണ് KT ജലീലിൻ്റെ. അത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ EP ജയരൻ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ, AK ശശീന്ദ്രൻ രാജിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊക്കെ ദീർഘമായിട്ട് ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയക്കകത്ത് ചില പാർട്ടികളുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തുടരുന്ന ആളുകളും ചില നിലപാടുള്ള ആളുകളുമാണ്. KT ജലീലിൻ്റെ ആരാധകന്മാർക്ക് പോലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളുടെ ഒരു നിർമ്മിതിയാണ് KT ജലീൽ. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കോളേജ് അധ്യാപകന്മാരെ വിളിച്ചിരുത്തിയിട്ട് ഒരു കോൺഫറൻസ് നടത്തിയിട്ട് ഓരോരാളുകളെയായി വിളിച്ച് ശാസിക്കുന്ന ദൃശ്യം നമ്മൾ ടെലിവിഷൻ ചാനലുകളൊക്കെ ഒരു പകുതി തമാശയായിട്ട് പ്രക്ഷേപണം ചെയ്തതായി ഞാൻ കാണുന്നുണ്ട്. ഇത് അവിടെ തുടങ്ങുന്നുണ്ട്. ജലീലിൻ്റെ അമിതാധികാരം, അങ്ങനെ ഒരു അവകാശം ഒരു മന്ത്രിക്കില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രിക്ക് അവിടുത്തെ അധ്യാപകരെയോ പ്രിൻസിപ്പാൾമാരെയോ വിളിച്ച് നിർത്തിയിട്ട് സ്കൂൾ കുട്ടികളെ പോലെ കൈകാര്യം ചെയ്യാനൊരു അവകാശമില്ല. ജനാധിപത്യ വിരുദ്ധമാണത്. അപ്പോൾ അധികാരം തലക്ക് പിടിച്ചൊരു മനുഷ്യൻ്റെ പൊതുപ്രകടനമാണ്, അതിൻ്റെ തുടർച്ചയിൽ നിൽക്കുന്ന ഒരാളാണ്. ജലീലിൻ്റെ എല്ലാ പ്രതികരണങ്ങൾക്കും ഒരു അമിതാധികാര ശക്തിയുടെ ഒരു പരപുച്ഛത്തിൻ്റെ ഒരു ഉള്ളടക്കമുണ്ട്. അത് തന്നെയാണ്
ഈ സ്വപ്ന സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള കള്ളക്കടത്തിന് നടന്നതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിലും ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ഭരണത്തിലുള്ള മുഖ്യമന്ത്രി തൊട്ട് താഴോട്ടുള്ള സർവരും പറയുന്നത് സ്വപ്ന സുരേഷ് കോൺസുലേറ്റിലെ വലിയ ഉദ്യോഗസ്ഥയാണ് എന്നുള്ള നിലയിലാണ് തങ്ങൾ പരിചയപ്പെട്ടതെന്നാണ്. ഒരു കോൺസുൽ ജനറലിൻ്റെ സെക്രട്ടറി പദവി എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കോൺസുലേറ്റിലൊരു നിസ്സാരമായ പല പദവികളിലൊന്നാണ്. ഇത് യാതൊരു യുക്തിക്കും നിരക്കുന്ന വാദമല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ കഴിഞ്ഞ കുറക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് ഇടനിലക്കാരെ മുൻനിർത്തിയിട്ട് ഡീലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കോൺസൽ ജനറലായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഡീൽ സാധ്യമല്ല. ഒരു നിയമപരമായിട്ടുള്ള ബന്ധം മാത്രമേ സ്ഥാപിക്കുള്ളൂ. സ്വകാര്യമായൊരു ഡീല് നടത്തണമെങ്കിൽ നിങ്ങൾക്കൊരു ഇടനിലക്കാരും വേണം. അപ്പോൾ ഒരു ഇടനിലക്കാരനായിട്ടാണ് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സാധാരണ ഉദ്യോഗസ്ഥ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് അഹങ്കാരപൂർവ്വം ഒരു മന്ത്രി പറയുമ്പോൾ അത് തന്നെയാണ് ആ മന്ത്രി അഴിമതിക്കാരനാണ് എന്നുള്ളതിൻ്റെ ആദ്യത്തെയും ഒരുപക്ഷെ അവസാനത്തെയും ആധികാരികമായ തെളിവ് എന്ന് പറയുകയും അത് പൊതുസമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. ഒരാരോപണമല്ല, അദ്ദേഹം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, ഇതൊക്കെ ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് വാദിക്കുന്ന ഒരാൾ അത് പറഞ്ഞ ഒരു കുറ്റം ഏറ്റുപറഞ്ഞ ദിവസം, ജൂലൈയിലെ ദിവസം അദ്ദേഹം വാസ്തവത്തിൽ അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും. പഴയ കേരളമായിരുന്നെങ്കിൽ ഉമേഷ് ബാബു, അങ്ങ് മുസ്ലിം ലീഗിൽ നിന്നാണ് കെ ടി ജലീലിൻ്റെ എൻട്രിയെ സൂചിപ്പിച്ചത്. മുസ്ലിം ലീഗിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അത് സിമിയുടേതാണ്. ആ സിമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രസംഗങ്ങൾ കേട്ടാൽ വാസ്തവത്തിൽ ലഷ്കറോയ് തോയ്ബയുടെ കാശ്മീരിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ കഷ്ടമായിട്ടാണ് അന്ന് ഇദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. സിമിയുടെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ തീവ്രവാദ ലൈനിലേക്ക്, തീവ്രവാദ രീതിയിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ച് ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ഒരു സമീപനമായിരുന്നു മൗദൂദിയുടെയൊക്കെ. ആ സമീപനത്തിൻ്റെ ഒരു സംഘടനയുടെ പേരായിരുന്നു സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ആ സിമി എന്ന് പറയുന്ന സംഘടന സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. ആ നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഭാഗമാക്കായിരുന്നു ഇദ്ദേഹം. അതിനുശേഷമാണ് വെള്ളം വെള്ളയണിഞ്ഞ് മുസ്ലിം ലീഗിലേക്ക് വന്നത്. മുസ്ലിം ലീഗിൽ നിന്നുമാണ് അദ്ദേഹത്തെ പിന്നെ അടർത്തി മാറ്റുന്നത് സി പി എം. പ്രത്യേകിച്ച് തീവ്രവാദ വിഭാഗത്തിൻ്റെ തണൽ സി പി എം ജലീല് വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വെളിയിൽ വന്നിട്ട് പരസ്യമായിട്ട് അവർ തീവ്രവാദത്തെയോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നേടുന്ന സമയത്ത് ഈ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ എല്ലാം കൂട്ടിയിണക്കുന്നതിൻ്റെ പിന്നണി പ്രവർത്തകനാണ് ശരിക്ക് കെ ടി ജലീൽ. അതുകൊണ്ട് കെ ടി ജലീലിനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ ഒരു പ്രത്യേക വിഭാഗം മുഴുവൻ അടർന്നു പോകുമെന്ന ഭയം സി പി എമ്മിനുള്ളിലുണ്ട്. ഇപ്പോൾ സി പി എമ്മിനുള്ളിലുള്ള ആളുകളുമായിട്ടൊരു കൊടുക്കൽ വാങ്ങൽ നടത്തിക്കഴിഞ്ഞാൽ അത് സി പി എമ്മിൽ എല്ലാവരും അറിയും. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജയരാജൻ വാങ്ങൽ മാത്രമേ ഉള്ളൂ, കൊടുക്കലില്ല. മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് കൊടുക്കണില്ല. അപ്പോൾ ഈ വാങ്ങൽ മാത്രമുള്ള ആളുകളെ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ജയരാജനോടൊരു നീതി ഇവിടെ അങ്ങനെയല്ല. മുഖ്യമന്ത്രിക്ക് അമിതമായ വാത്സല്യം, പായസം, ഓണത്തിന് പായസം കൊടുക്കുന്ന അമിതമായ വാത്സല്യം കെ ടി ജലീലിനോട്. എന്താ കാരണം? എന്താ കെ ടി ജലീൽ ഉജ്ജ്വലനായ ഒരു മന്ത്രിയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇടതുപക്ഷത്തിനുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്യേണ്ടതായിട്ടുള്ള ധാർമ്മികമായ നൈതികത അല്ലെങ്കിൽ മൂല്യബോധം ഇതൊന്നും പിണറായി വിജയൻ്റെ ഭരണത്തിൽ കാണാനില്ല. പ്രത്യേകിച്ച് ജലീലുമായി ബന്ധപ്പെട്ടപ്പോൾ കാണുന്നില്ല. പ്രത്യേകിച്ച് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണുന്നില്ല. എന്നാൽ ഇ പി ജയരാജനോടത് കാണിച്ചു. അവിടെയാണ് നമുക്ക് ഈ കൊടുക്കൽ വാങ്ങൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. പ്രോട്ടോകോൾ ലംഘനത്തെക്കുറിച്ച് വിളിച്ചൊരു വിശദീകരണം തേടൽ മാത്രമായിരുന്നു. 3.5 മണിക്കൂറിലധികം നീണ്ട, നേരത്തെ പറഞ്ഞ പോലെ സ്വകാര്യ വാഹനത്തിൽ മറ്റാരും കാണാതെ പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയനാകുമെന്ന് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വാർത്ത. ഇത് പ്രോട്ടോകോൾ ലംഘനത്തിനപ്പുറത്തേക്ക് തന്നെ ഈ പിന്നെ നയതന്ത്ര ബാഗേജിലെത്തിയ ഖുറാൻ എന്ന് അദ്ദേഹം പറയുന്നു. ഖുറാൻ മാത്രമല്ല, ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നു.
അപ്പൊ ചോദ്യം ചെയ്ത ആളുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ മുൻഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വിവരങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ആ വിവരങ്ങള് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് സംസ്ഥാനത്തെ ഒരു മന്ത്രിയിൽ വന്ന് നിൽക്കുന്നു എന്നത് കൂടെ കൊണ്ടാകാം ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ചോദ്യം ചെയ്യലിന് നമ്മുടെ മന്ത്രി വിധേയനാകേണ്ടി വന്നത്. കഴിഞ്ഞ ഗവൺമെന്റിലെ ഒരു മന്ത്രി രാജിവെച്ചു, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, കെ എം മാണി. ഈ ഗവൺമെന്റിന്റെ LDFലേക്ക് ആ കക്ഷി എടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്ത വരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി വിധിന്യായത്തിലൊന്നുമല്ല കോടതിയിൽ ഒരു പരാമർശം നടത്തി, സീസറിന്റെ ഭാര്യ സംശയാതീതിയായിരിക്കണം. അപ്പോൾ തന്നെ ഈ LDFക്കാർ CPMക്കാർ എറണാകുളത്തെ കെ എം മാണി താമസിച്ച അദ്ദേഹത്തിന്റെ ബന്ധുവീട് ഉപരോധിച്ചു, അദ്ദേഹത്തിന് പുറത്തു കിടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. പോലീസ് ലാത്തിച്ചാർജ് നടത്തി അദ്ദേഹത്തെ പുറത്തു കൊണ്ടുപോയി. അദ്ദേഹം പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് വന്നു. ഒരു FIRൽ പ്രതിയല്ലാതെ ഒരു കോടതിയുടെ വിധിന്യായത്തിൽ പേരില്ലാതെ പരാമർശത്തിന്റെ പേരിൽ രാജിവെച്ചിട്ടുണ്ട്. KP വിശ്വനാഥൻ കോടതിയിലുണ്ടായ പരാമർശത്തിന്റെ പേരിൽ രാജിവെച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു ക്രിമിനൽ ഒഫൻസുമായി ഇടതുപക്ഷത്തിന്റെയോ ഐക്യജനാധിപത്യ മുന്നണിയുടെയോ ഇതുവരെയും ഒരു മന്ത്രിമാരും ആരോപണ വിധേയനായിട്ടില്ല. എന്നിട്ടും ഈ മന്ത്രി സ്വയം രാജിവെക്കുകയോ ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങാതിരിക്കുകയോ ചെയ്യുന്നതാണ് ഈ ഗവൺമെന്റിന്റെ മേൽ കൂടുതൽ സംശയം ഉയർത്തുന്നത്. ലൈഫ് മിഷന്റെ കാര്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നുള്ള അന്വേഷിക്കാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് ബാധ്യതയില്ല അന്വേഷിക്കേണ്ട കാര്യത്തിൽ. ഈ സ്വപ്നയുടെ നിയമനം അത് ഉദ്യോഗതല സമിതി അന്വേഷിക്കുന്നു. ശിവശങ്കരൻ പെരുമാറ്റ ദൂഷ്യം മാത്രമേ ഉള്ളൂ, അഴിമതിയില്ല, സ്വജനപക്ഷപാതവുമില്ല. അങ്ങനെ ഏകപക്ഷീയമായി വിധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ ആ ഹൈക്കോടതിയുടെ 25-ാം തീയതി വന്ന ഉത്തരവിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു തരത്തിലും യുക്തിക്ക് നിരക്കാത്ത, നിയമബോധമില്ലാത്ത, നീതിബോധമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാനും അത് ഭയക്കാതെ മുന്നോട്ട് പോകാനും ജനങ്ങൾ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാനും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും മുന്നണിക്കും കഴിയുന്നുവെങ്കിൽ അത് പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികളുടെ ദൗർബല്യം കൂടിയാണോ? പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിലെ ബുദ്ധദേവ് ഭട്ടാചാര്യയാണ്, CPMന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്നവരുടെ കൊള്ളരുതായ്മകൾ ആ പാർട്ടിയെ ബംഗാളിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തിച്ചു എങ്കിൽ കേരളത്തിൽ ഒരു പക്ഷേ ഈ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിന്റെ മേൽ ആ പാർട്ടിക്ക് അകത്തു നിന്ന് പോലും ഒരു ചെറിയ ശബ്ദം ഉയർന്നു വരാത്ത സാഹചര്യത്തിൽ പിണറായിക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന കേരളത്തിലെ CPMന്റെ അവസ്ഥ ബംഗാളിനേക്കാൾ പരിതാപകരമായിരിക്കും. ഈ പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ ഇപ്പോ സുപ്രീം കോടതിയിൽ നിന്നും ഏതാണ്ട് 1.5 കോടി രൂപ ചെലവഴിച്ച് ഹൈക്കോടതിയിൽ നടത്തിയ കേസ് പരാജയപ്പെട്ടപ്പോഴാണ് അതിനേക്കാൾ കാശ് മുടക്കിക്കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊന്നും ജനങ്ങളുടെ ക്ഷേമത്തെയോ ഐശ്വര്യത്തെയോ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണോ? 46% കമ്മീഷൻ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റിൽ വന്നിരിക്കുന്ന ലൈഫ് തട്ടിപ്പ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുള്ളതാണ്, ജലീലിന്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ എന്തും ചെയ്യാം എന്ന ഒരു ബോധ്യം പിണറായി വിജയൻ ഉണ്ടാകാം, പക്ഷെ അതിനെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ സമ്മതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലെ അന്തം കമ്മി ക്യാപ്സൂൾ ശേഖരിക്കുന്ന ആളുകൾ മാത്രമാണ് കേരളത്തിന്റെ പൊതുജനം, കേരളത്തിന്റെ പൊതുബോധം എന്ന തിരിച്ചറിവില്ലായ്മയിലാണ് അത് നിൽക്കുന്നത്. അത് വളരെ വൈകാതെ തന്നെ ബോധ്യമാകുമെന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഭരണകക്ഷിയിലെ ഉന്നതരുടെ മക്കളും സർക്കാരിന്റെ ഈ എന്താണ് അധികാരത്തിൽ ഇരിക്കുന്നവരും ഒക്കെ കള്ളപ്പണം വെളുപ്പിക്കൽ, ഇടനിലക്കാരെ വെച്ചുള്ള പങ്കാളിത്തം, അഴിമതി, ഇത്തരം കണ്ണികളിലൊക്കെ പങ്കാളികളാണെന്നുള്ള ഒരു സംശയം പുകവറ നീക്കി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടുണ്ട്. അപ്പോൾ കുറഞ്ഞ പക്ഷം സമൂഹത്തിന് വസ്തുതകൾ അറിയാനുള്ള പഴുതുകൾ ഇവരൊക്കെ തന്നെ ഉണ്ടാക്കി കുറഞ്ഞ പക്ഷം തുറന്നു കാട്ടപ്പെടുന്നെങ്കിലും ഉണ്ടോ ഇതൊക്കെ? ഈ കേന്ദ്ര ഏജൻസികൾ മുഴുവൻ കൈകെട്ടി നോക്കി നിൽക്കുക ചെയ്യുന്നത് ഈ കാര്യങ്ങളിലെല്ലാം. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ എന്തൊക്കെ വിവരമുള്ളതെന്ന് എനിക്കറിയില്ല. വാസ്തവത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവൻ വലിയ ഊരാക്കുടുക്കിൽ വന്ന് ചാടിയിരിക്കുകയാണ്. രാമമൂർത്തി എന്ന് പറയുന്ന കസ്റ്റംസ് സൂപ്രണ്ടിൻ്റെ ഒരു സത്യസന്ധതയുടെ പുറത്ത് ഒരു കള്ളക്കടത്ത് പിടിക്കപ്പെട്ടതിനെ തുടർന്ന്
പിന്നെ പതുക്കെ എൻ ഐ എ വന്നു, ഇ ഡി വന്നു, കസ്റ്റംസ് വന്നു, ഇവരെല്ലാവരും അന്വേഷിച്ച് ചെല്ലുമ്പോൾ കേരളമെന്ന് പറയുന്നത് കൊള്ളയുടെയും അധോലോക വ്യാപാരത്തിൻ്റെയും കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ട് കാലം കൊണ്ട് അധോലോക വ്യവസായ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ സ്രോതസ്സായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രമായി മാറിത്തീർന്നിട്ടുണ്ട്. ഈ വലിയ അധോലോക വ്യവസായത്തിൻ്റെ അകത്തേക്ക് തലയിടാനുള്ള ഒരു ആർജവം കേന്ദ്രത്തിലെ ഒരു അന്വേഷണ ഏജൻസിക്കോ കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസിക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിൽ ചെന്ന് തലയിട്ടപ്പോൾ ഊരാ കുടുക്കുകളിൽ പെട്ട് കിടക്കുകയാണ്. കേരളത്തിലെ അധോലോക വ്യാപാരത്തിൽ മൂന്ന് ശക്തികൾ ചേർന്നിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് അധോലോക താല്പര്യമുള്ള വ്യവസായ വിഭാഗങ്ങൾ, സമ്പന്ന വിഭാഗങ്ങൾ, രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ചില ആളുകൾ, ചില രാഷ്ട്രീയക്കാർ, കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ഒരു വിഭാഗം. ഈ മൂന്ന് ശക്തികൾ ചേർന്നിട്ടാണ് കേരളത്തിലെ ഈ വലിയ അധോലോക വ്യവസായത്തിൻ്റെ ഉരുക്ക് കോട്ട സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത, സാമ്പത്തിക ധാർമ്മികത, പൊതുമണ്ഡലത്തിൻ്റെ ധാർമ്മികത, ഇത് ഒരു ഇല്ലാ കാര്യമാണ് എന്ന് തെളിയുന്നൊരു സ്ഥലത്തേക്ക്, ബഹുജനങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന, നിക്ഷിപ്ത താല്പര്യങ്ങളില്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ തെളിയുന്നൊരു സ്ഥലത്തേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കേരളത്തിലെ വാർത്താ ടെലിവിഷൻ ചാനലുകൾക്ക് വളരെ അഭിമാനിക്കാം. അഭിമാനമുണ്ട് ശ്രീ കെ സി ഉമേഷ് ബാബു. പക്ഷേ ഒരു പ്രശ്നം, ഈ കാര്യത്തിലൊക്കെ എതിർത്ത് സംസാരിക്കാനും മറുവാദങ്ങൾ നിരത്താനുമുള്ള ശബ്ദങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം ഇല്ല, അവർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല. ഇനി സി പി എം ഇതര കക്ഷികളിൽപ്പെട്ട പല നേതാക്കളോടും ഈ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയുമായിരുന്നു. അതുകൊണ്ട് ഇത് ഏകപക്ഷീയമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടി ഇത് രണ്ട് പ്രധാനപ്പെട്ട മുന്നണി വക്താക്കളുടെയും ഒരു സ്വതന്ത്ര നിരീക്ഷകൻ്റെയും അഭിപ്രായമാണ്. ധാർമ്മികത എന്നൊക്കെയുള്ളത് അവനവന്, അതാത് പാർട്ടിക്ക്, അതാത് മുന്നണിക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അത് ശരിയായ രീതിയിലാണോ പുലർത്തുന്നതെന്ന് വിലയിരുത്താനുള്ള അധികാരം കേരളത്തിലെ പൊതുസമൂഹത്തിനും ജനങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നേർക്കതിൻ്റെ അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ച വീണ്ടും. നമസ്കാരം.